ഗ്രാമീണ സർവീസുകളും ഓർഡിനറി സർവീസുകളും പിൻവലിച്ചത് രക്ഷിതാക്കൾക്ക് വലിയ ബാധ്യത. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും യാത്രയ്ക്കായി ഓർഡിനറി നിരക്കിലുള്ള പൊതുഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയ്സൺ മാന്തോട്ടം ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് അധികൃതർക്ക് നിവേദനവും നൽകി. KSRTC ഗ്രാമീണ സർവീസുകളിൽ നിന്ന് പിൻവലിഞ്ഞതും സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയതും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. നവംബറിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്തണമെങ്കിൽ പകരം സംവിധാനം കണ്ടെത്തേണ്ടി വരും. KSRTC 2500 പരം ബസ്സുകളാണ് ഓടിക്കാതെ പാർക്കിംഗ് പുളിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഭൂരിഭാഗവും ഗ്രാമീണ മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓർഡിനറി ബസ്സുകളാണ്. കോളേജും സ്കൂളുകളും തുറക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴും യാത്രാ സൗകര്യം ലഭ്യമാക്കുവാൻ ഈ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സ്വന്തമായി വാഹനമില്ലാത്ത രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ എത്തിക്കുമെന്ന് ആശങ്കയിലാണ്. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും പൊതുവിദ്യാലയങ്ങളിലാണ് പഠിക്കുന്നത്. സംസ്ഥാനത്തെ 12951 വിദ്യാലയങ്ങളിൽ വെറും 1042 സ്ഥാപനങ്ങൾക്ക് മാത്രമേ സ്വന്തമായി ബസ്സുകളുള്ളൂ. 37 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ അൺഎയ്ഡഡ് മേഖലയിലെ 3.5 ലക്ഷം പേർക്ക് മാത്രമേ നാമമാത്ര ബസ് യാത്രാ സൗകര്യം ലഭ്യമാകുന്നുള്ളൂ. പൊതുവിദ്യാലയങ്ങൾക്ക് സ്വന്തമായി ബസ്സുകളില്ല. സമ്പന്നരുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രമാണ് സ്വന്തമായി ബസ്സുകളുള്ളത്. ഈ മേഖലയിലും യാത്രാ പ്രശ്നമുണ്ടാകും. ഒരു സീറ്റിൽ ഒരു വിദ്യാർത്ഥി എന്നാണ് പുതിയ നിർദ്ദേശം. കൂടുതൽ വാഹനങ്ങൾ ക്രമീകരിച്ചാലേ ഇവിടെയും വിദ്യാർത്ഥികളെ എത്തിക്കുവാൻ കഴിയൂ. വളരെ ചുരുങ്ങിയ വിദ്യാർത്ഥികളുമായി വാഹന സർവീസ് വലിയ ബാധ്യതയാവും സ്ഥാപനങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാക്കുക. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും താമസസ്ഥലത്തു നിന്നും വളരെ അകലെയുള്ള വിദ്യാലയത്തിലാണ് ഏകജാലകം വഴി അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളതും. ഇവിടെ വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നത് രക്ഷിതാക്കളെ നേരിട്ട് ബാധിക്കും. ജനജീവിതം സാധാരണ നിലയിലെത്തുകയും യാത്ര ആവശ്യം വർദ്ധിക്കുകയും ചെയ്തിട്ടും കൂടുതൽ സർവീസുകൾ ആരംഭിക്കുവാൻ ഒരു നടപടിയും ഉണ്ടാക്കിയിട്ടില്ല. 4800 പരം സർവീസ് ഉണ്ടായിരുന്ന KSRTC ഇപ്പോൾ 3000 പരം സർവീസുകൾ മാത്രമാണ് പ്രതിദിനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതും വളരെ ഉയർന്ന നിരക്ക് ഈടാക്കുന്ന സർവീസുകൾ മാത്രം. ഇന്ധന ചെലവ് ഇരട്ടിയായി വർദ്ധിക്കുകയും യാത്രക്കാരുടെ എണ്ണം കുറയുകയും ചെയ്തതോടെ സ്വകാര്യ സർവീസ് ഓപ്പറേറ്റർമാരും ഗ്രാമീണ മേഖലയിൽ നിന്നും പിൻവലിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിദ്യാലയങ്ങൾ തുറക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവിലും പൊരുത്തക്കേടുണ്ട്. പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച് നിരവധി പേരോടൊപ്പം യാത്ര ചെയ്തെത്തുന്ന വിദ്യാർത്ഥിയും സ്കൂൾ ബസ്സിൽ ഒരു സീറ്റിൽ ഒറ്റയ്ക്കിരുന്നെത്തുന്ന വിദ്യാർത്ഥിയും ഒരു ക്ലാസ്സിൽ ഒന്നിച്ചാണ് ഇരിക്കേണ്ടത്. സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരെ കയറ്റിയ ശേഷം മാത്രമാകും വിദ്യാർത്ഥികളെ കയറ്റുക. ഇവിടെ ഒരു സീറ്റിൽ ഒരു വിദ്യാർത്ഥി എന്ന സർക്കാർ നിർദ്ദേശം എങ്ങനെ നടപ്പാക്കാനാകുമെന്നാണ് രക്ഷിതാക്കൾ ചോദിക്കുന്നത്. ഭൂരിഭാഗം അധ്യാപകരും ശരാശരി 60 കിലോമീറ്റർ യാത്ര ചെയ്യുന്നവരാണ്. ഇവരും സ്കൂളിലെത്തുവാനും തിരികെ പോകുവാനും വിഷമിക്കും. KSRTCയിൽ നിന്ന് യാത്ര അനുവദിക്കുന്നുമില്ല. ഫലത്തിൽ സ്കൂൾ തുറക്കുന്നതോടെ സ്വന്തം വാഹനമുള്ള രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വാഹന സൗകര്യം ഉറപ്പുവരുത്തുകയും നിരത്തുകളിൽ ചെറുവാഹനങ്ങൾ നിറയുകയും ചെയ്യും. സ്കൂൾ തുറക്കുന്നതോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും യാത്രയ്ക്കായി ഓർഡിനറി നിരക്കിലുള്ള പൊതുഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയ്സൺ മാന്തോട്ടം ആവശ്യപ്പെട്ടു. കോവിഡ് മഹാമാരിക്കോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ KSRTC പൊതുഗതാഗത സൗകര്യങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ എല്ലാ നിയന്ത്രണങ്ങൾ മാറ്റി തുറന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 37 ലക്ഷം വിദ്യാർത്ഥികളാണ് അടുത്ത ഏതാനും ഒരാഴ്ചയ്ക്കുള്ളിൽ നിരത്തിലേക്ക് വരുന്നത്. ഇവർക്ക് സ്കൂളുകളിലും കോളേജുകളിലും പോകാൻ ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നുള്ള ഒരു ഗുരുതരമായ വിശേഷം ഇവിടെ നിലനിൽക്കുകയാണ്. ഈ 37 ലക്ഷം പേർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാം കോളേജുകളിലും സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. KSRTC അവരുടെ 2500 ഷെഡ്യൂളുകളാണ് വെറുതെ പിടിച്ചിട്ടിരിക്കുന്നത്. ഇതുവരെ സർവീസ് നടത്തിയിട്ടില്ല. ദീർഘദൂര ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളും ഡീലക്സ് സർവീസുകളും മാത്രമാണ് അവർ ലാഭം ആഗ്രഹിച്ച് ഓടിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാരാണ് ഇന്ന് KSRTC ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നത്. അവരെന്തിനാണ് ഈ ബസ് പിടിച്ചിട്ട് ദുരിതം വിതയ്ക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. KSRTC സംബന്ധിച്ചോളം റൂട്ടിൻ്റെ കുത്തക, പല റൂട്ടിലും കുത്തക ഏറ്റെടുത്തിരിക്കുന്നത് KSRTCക്ക് മാത്രമാണ്. ആ സർവീസിൽ നിന്നും ആ റൂട്ട് യാത്രാ സൗകര്യം ഏർപ്പെടുത്തേണ്ട ബാധ്യതയിൽ നിന്നും അവരൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇതിനെതിരെ അതിശക്തമായ നടപടികളിലേക്ക് പാസഞ്ചേഴ്സ് അസോസിയേഷനും സെൻറ്റർ ഫോർ കൺസ്യൂമേഴ്സ് അസോസിയേഷനും നീങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ തന്നെ ഉടൻ തന്നെ കേസ് ചെയ്യും. മനുഷ്യാവകാശ കമ്മീഷനിൽ ഇപ്പോൾ തന്നെ പരാതി കൊടുക്കുകയും അവരത് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ സത്വര നടപടികൾ ഉടൻ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് അധികൃതർക്ക് നിവേദനവും നൽകി. I4A News, Pala.